മൈൻഡ് യു വേർഡ് ശിവാനി. മറ്റുള്ളവരെ മുഴുവൻ മോശമായി ചിത്രീകരിക്കാനുള്ള അവകാശമൊന്നും നിനക്കാരും തന്നിട്ടില്ല. അവകാശത്തിന്റെ കണക്ക് നീ പറയണ്ട. നീ എന്നോട് ചെയ്ത ചതിക്ക് പറയാൻ മാത്രമല്ല പ്രവർത്തിക്കാൻ അവകാശം ഉണ്ട് എനിക്ക്. നിന്റെ പ്രതികാരം എന്നോട് മതി, ഇവളെ വിട്ടേക്ക്. പ്രതികാരം നിങ്ങളോട് തന്നെയാ. ഇവൾക്ക് നൊന്താലും നിങ്ങൾ ഒരു പാഠം പഠിക്കും. നീ പോ ശിവാനി. ശിവാനി പോ നോക്ക്. എന്റെ മുന്നിൽ മാറി നിൽക്കാന്നല്ലേ പറഞ്ഞ? എന്താ എന്താ ഇവിടെ? കണ്ടില്ലേ, ഇയാൾ ഇവളെ തല്ലി പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കുന്നുണ്ട്. നിർത്ത് നിർത്ത്, നമുക്ക് വേണ്ടത് ഇയാളെ അല്ല ഇവിടെയാ. പിടിക്ക അവളെ. കീർത്തി രക്ഷപ്പെടി, കീർത്തി പോ. നോട്ട് ചെയ്യുന്നു, നമുക്ക് പോവാം. നിനക്ക് വേണമെങ്കിൽ പോവാം, എനിക്കൊരു ജോലി കൂടി ബാക്കിയുണ്ട്. ശിവാനി എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് പോ. അകത്തൊരു രോഗി കിടപ്പുണ്ടല്ലോ, ഇതുവരെ വന്നിട്ട് അവരെ കാണാതെ പോകുന്നത് മോശമല്ലേ. അവരെ റൂമിലേക്ക് മാറ്റിയെന്നല്ലേ നീ പറഞ്ഞത്? അതെ, എനിക്കറിയാം റൂം. വഴിമാറ്, എനിക്ക് പോണം. എവിടേക്ക്? അത് നിന്നെ ബോധ്യപ്പെടുത്തുന്ന എന്തിനാ? നീ ആരാ? ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറോ? അതെ, ഞാനൊരു സെക്യൂരിറ്റി ഓഫീസർ തന്നെയാ. എനിക്ക് താഴെ ഒരു കുടുംബമുണ്ട്, അതിന്റെ പരിപൂർണ സെക്യൂരിറ്റി എന്റെ ഉത്തരവാദിത്വമാണ്. ഒരു വലിയ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ എന്റെ അമ്മ. ആ ജീവൻ എനിക്ക് നിലനിർത്തിയേ പറ്റൂ. ആര് മരിച്ചാലും മരിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. നീയും നിന്റെ അനിയത്തിയും കാരണം ഓരോ നിമിഷം മരിച്ചുകൊണ്ടിരിക്കാം. ഞാൻ മാത്രമല്ല, എന്റെ ഏട്ടനും. എന്നെ ആദ്യമായി തല്ലിയത് നീയാ. അന്ന് നീ പറഞ്ഞതുപോലെ നിന്റെ കൈ പൊലിച്ചു. ഈ ലോകത്ത് ഞാൻ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, അവന്റെ കൈ എന്റെ കരണത്ത് വീണു. ഇനി എനിക്കൊന്നും നോക്കാനില്ല, സകലതും തകർക്കും ഞാൻ. നീയും നിന്റെ അനിയത്തിയും എത്ര കാലമാണെന്ന് നിന്റെ അമ്മയോട് വിളിച്ച് പറയും ഞാൻ. ഇത്രയും കാലം എന്റെ ഏട്ടനോടൊപ്പം മാതൃകാ ഭാര്യയായി നീ അഭിനയിക്കുമായിരുന്നു എന്ന് ഞാൻ പറയും. അതിന്റെ പേരിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും ഐ ഡോണ്ട് കെയർ. നിന്നെ ഞാൻ ഇവിടുന്ന് അകത്തേക്ക് കടത്തിവിട്ടാലല്ലേ പ്രശ്നമുള്ളൂ. നീ ഇവിടുന്ന് ഒരടി മുന്നോട്ട് വെക്കില്ല. നിന്റെ ഭീഷണി എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം തുറന്നു പറയാൻ വന്ന ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് എത്തില്ലെന്നല്ലേ നീ വെള്ളി വിളിച്ചത്? ദാ ഞാൻ ഇവിടം വരെ എത്തി. ഇനിയൊരു വര വരച്ച് എന്നെ അപ്പുറം കടത്തില്ല എന്ന് പറഞ്ഞ നിൽക്കില്ല ഞാൻ, അല്ലെങ്കിൽ നിനക്ക് എന്നെ കൊല്ലേണ്ടി വരും. അതിനുള്ള ചങ്കുറിപ്പൊന്നും നിനക്കില്ല, ഉണ്ടോ? ഈ നിസാര കാര്യത്തിന് കൊല്ലേണ്ട കാര്യമൊന്നും എനിക്കില്ല ശിവാനി. അല്ലെങ്കിലും എലിയെ പേടിച്ചില്ലം ചുടുന്ന സ്വഭാവം നിങ്ങളെ ഏട്ടനും അനിയത്തിക്കും മാത്രമേ ഉള്ളൂ. എങ്കിൽ കാണട്ടെ നീ എന്നെ എങ്ങനെ തടയുമെന്ന്. വാശി എനിക്കും ഉണ്ട്. എന്നെ തല്ലി ഇവള് അച്ഛമ്മയെ കൊണ്ട് എന്നെ ഇറക്കി പിടിപ്പിച്ചു. എല്ലാത്തിനും ഇവളുടെ അമ്മ അനുഭവിക്കട്ടെ. ഒരു മിനിറ്റ്. അമ്മയുടെ റൂമിൽ ഒരു വിസിറ്ററുണ്ട്, പുള്ളിക്കാരി ഒന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് കയറിയ പോലെ.
എനിക്ക് പറയാനുള്ളത് ഏത് വിസിറ്റർ കേട്ടാലും എനിക്ക് വിഷയമല്ല. അതൊക്കെ ശിവാനി വെറുതെ പറയുന്നതാ. ഈ വിസിറ്ററെ കണ്ട ശിവാനിയുടെ മുട്ടും വിറയ്ക്കും. കാവ്യോടുള്ള ദേഷ്യമൊക്കെ മാറി സേതുവിനെ കാണാൻ വന്നാണോ മക്കള്? ആ അതെ അച്ഛമ്മ, എന്റെ അമ്മയുടെ ശിവാനിക്ക് എന്തൊക്കെയോ പറയാനുണ്ടത്ര. ആണോ മോളെ? അങ്ങനെയാ ശിവാനി എന്നോട് പറഞ്ഞത്. നീത് പിന്നെ എന്റെ അമ്മയോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാ. അതിനുള്ള അവാർഡ് ഞാൻ അവൾക്ക് കൊടുത്തു. ഇപ്പൊ ആ അവാർഡ് തിരിച്ചേൽപ്പിക്കാൻ വന്നതാ അച്ഛമ്മേ. പേവാർഡ് ബുക്ക് ചെയ്തിട്ട് തന്നെയാണോ നീത്തു വന്നത്? ഏതായാലും അധികം സന്ദർശകർ പാടില്ലെന്ന് ഡോക്ടർ കുറച്ചു മുമ്പ് കൂടി വന്ന് പറഞ്ഞതാ. അപ്പ പിന്നെ നീതുവിന് ഇവിടെയും പുറത്തു നിൽക്കാനാ വിധി. മോളുവ, നമുക്ക് സേതുവാന്റെ കണ്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് വരാം. വാ മോളെ. ഇത്തിരി ഓറഞ്ചും മുന്തിരിയും കൂടി ശിവാനി കൊണ്ടുവരുമെന്നാ ഞാൻ കരുതിയത്. ആ പോട്ടെ, വാ. മോളെ, മോളുടെ വിഷമം ആന്റിക്ക് നന്നായിട്ടറിയാം. മൂന്ന് തവണ നിന്റെ ഇതേ അവസ്ഥയിൽ ഞാൻ എന്റെ കാവ്യമോളെ കണ്ടിട്ടുള്ളതാ. കാവ്യമുക്ക് നിന്റെ ഏട്ടനെ കിട്ടിയില്ലേ, അതുപോലെ മോക്കും വരും. രാജകുമാരനെ പോലെ ഒരാള്. കഴിഞ്ഞതെല്ലാം മോള് മറന്നു കളയണം. അങ്ങനെ അത്ര പെട്ടെന്ന് എന്നെ ഒഴിവാക്കാന്നാരും കരുതണ്ട. സിദ്ധാർത്ഥ് എന്റെ കൂടെ തന്നെ ജീവിക്കും. അതെങ്ങനെയാ മോളെ, ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെ നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്തും? കാവ്യമോളുടെ പക്വതയും പാകതയൊന്നും ഇന്നത്തെ കാലത്തെ മറ്റൊരു പെൺകുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കരുത് ചെയ്തു, പ്രത്യേകിച്ച് ശിവാനിയിൽ നിന്നും. എന്നാലും സ്നേഹം കൊണ്ടല്ലേ ശിവാനി സിദ്ധാർത്ഥിന് വേണമെന്ന് വാശി പിടിക്കുന്നത്? അതീ കീർത്തി മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴ അവൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിനക്ക് അവളെ പറഞ്ഞു തിരുത്തായിരുന്നില്ലേ? അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. നടന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയണം. ശിവാനിക്ക് സിദ്ധാർത്ഥിനെ തിരിച്ചു കിട്ടും. അപ്പൊ കീർത്തിയോ, അവളതിന് സമ്മതിക്കുവോ? കല്യാണ ദിവസം തന്നെ ഓടിപ്പോയി വേറൊരു ജീവിതം തുടങ്ങിയത് ഈ കുട്ടിയെ തോപ്പിക്കാൻ വേണ്ടിയല്ലേ? അവക്കെങ്ങനെ മോളെ ഇതിന് മനസ്സ് വന്നത്? സേതുവാന്റിയുടെ ചോദ്യത്തിന് മറുപടി പറയെടുത്തി അമ്മേ. ഈ നേരം വരെ അവര് രണ്ടുപേരും ഒരുമിച്ച. സെദ്ദുവിനെ ഞാനങ്ങ് പിടിച്ചെടുത്ത പ്രിയപ്പെട്ട അനിയത്തി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുൻപില് പിന്നെ ആരാ? ഓർത്തിട്ട് എന്റെ തല പെരുക്കുക. ഇതിനെന്താ ഒരു പോംവഴി? ആരെങ്കിലും ഒന്ന് പറ. തൽക്കാലം സേതു അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഒക്കെ നമുക്ക് പിന്നെ ആലോചിച്ച് തീരുമാനിക്കാം. ആദ്യം ഈ അസുഖം ഒന്ന് ഭേദമാവട്ടെ, അതാണ് പ്രധാനം. ആന്റിയെ കാണാൻ സമാധാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നതല്ലേ നീ? എന്നിട്ട് ഇതാണോ നിനക്ക് പറയാനുണ്ടായിരുന്നത്? ദേ ഇനി പറച്ചിൽ മതി, വീട്ടിലോട്ട് ചെല്ലേ. ഞാൻ കുറച്ചു കഴിഞ്ഞേ വരുന്നുള്ളൂ. അയ്യോ, ശിവാനിയുടെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാനിപ്പോ വരാം. ശിവാനി, സിദ്ധാർത്ഥനൊപ്പമേ ജീവിക്കുന്നുള്ള വാശി നീ അങ്ങ് വിട്ടേക്ക്. സിദ്ധുവിനെ നഷ്ടപ്പെട്ട നിന്റെ ഈ അവസ്ഥയിൽ ഒരുപാട് വിഷമം എനിക്കും ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ കാവ്യയോ കീർത്തിയോ തോൽപ്പിക്കാൻ അവരുടെ അമ്മയുടെ അസുഖം നീ ആയുധമാക്കിയാൽ ദേ അച്ഛമ്മയുടെ വേറൊരു മുഖം നീ കാണും.
ഇപ്പോഴത്തെ എവിടെ മോളെ? ചേച്ചി, ഞാൻ സാറുടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ശിവാനി അവിടെ വെച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവള് പറഞ്ഞു വിട്ട രണ്ടുപേര് ഇപ്പോഴും ബൈക്കിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ചേച്ചി. കാർ ഓടിച്ച് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയാ രണ്ടും കുടുങ്ങും. അതിന്റെ പിന്നാലെ ശിവാനിയും ജീവേ. ഒന്നും വേണ്ടെന്ന് പറ. ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കാം. വേഗം വേണം ചേച്ചി, എനിക്ക് ഉടനെ അമ്മയും കാണണം. ശരി. അച്ഛമ്മ കുറച്ചു നേരം അമ്മയ്ക്ക് കൂട്ടിരിക്കോ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്താ മോളെ, ആരാ വിളിച്ചത്? ഒക്കെ ഞാൻ വന്നിട്ട് പറയാം അച്ഛമ്മ. ശരി മോളെ. എന്നെ കൈ പിടിച്ച് ജീവിതത്തിൽ ഒപ്പം കൂട്ടിക്കോളാന്ന് ഏട്ടന് വാക്ക് തന്നതല്ലേ സിന്ധു? എന്നിട്ട് എന്നെ സംരക്ഷിക്കേണ്ട അതേ കൈ കൊണ്ട് അവൻ എന്നെ തല്ലേട്ട. എവിടെ വെച്ചാ നീ അവനെ കണ്ടത്? നിന്റെ മുന്നിൽ വരാനുള്ള ധൈര്യം അവനെവിടെ നിന്ന് കിട്ടി? അത് പിന്നെ ഏട്ടാ, അച്ഛമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയതാ ഞാൻ. കാവ്യ അകത്തുള്ളോണ്ട് ഞാൻ കേറിയില്ല. പുറത്ത് നിൽക്കുമ്പോ സിദ്ധു വന്നു, കീർത്തി ഉണ്ടായിരുന്നു കൂടെ. എന്നെ സിദ്ധു തല്ലുന്നത് അവള് കണ്ട് രസിച്ചു. എന്നിട്ട് അവിടെ തന്നെ ഉണ്ടോ അവൻ? ഇല്ല ഏട്ടാ, എന്നെ തല്ലിയത് കണ്ട ആള് കൂടിയപ്പോ അവരവിടുന്ന് കടന്നു കളഞ്ഞു. നിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ മാത്രം അവൻ വളർന്നോന്ന് എനിക്കറിയണം. അവൻ എടുക്കുന്നില്ല. നിന്നെ വേദനിപ്പിച്ചതുകൊണ്ട് ഇനി കളി മാറുമെന്ന് അവന് ബോധ്യമായി കാണും. സാരമില്ല ഏട്ടാ, വിട്ടേക്ക്. സിദ്ധുവിനെ ഒന്നും ചെയ്യണ്ട. ഏട്ടന്റെ നെഞ്ചിലും മുഖം ചേർത്ത് കരഞ്ഞപ്പോ എന്റെ വിഷമൊക്കെ മാറി. നമുക്ക് നമ്മളേ ഉള്ളൂ ഏട്ട. ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ മോളെ നീ. ഏട്ടന്റെ അനിയത്തിയുടെയും സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്ന കീർത്തിയെ നീ കൊല്ലാൻ ശ്രമിച്ചോ? ഈ പച്ചക്കള്ളം പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് സിദ്ധു ആയിരിക്കും അല്ലേ? പറഞ്ഞു വിട്ടത് ആരും ആയിക്കോട്ടെ, അവരുടെ പിന്നാലെ നീ ഗുണ്ടകളെ അയച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തൊക്കെ ഇവള് പറയുന്നത് നേരത്തെ കേട്ടില്ലേ? സിദ്ധു എന്നെയാ കൊല്ലാൻ ശ്രമിച്ചത്. കൂട്ടത്തിൽ ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് വില കുറഞ്ഞ ആരോപണം ഞാൻ പറയുന്നില്ല. എന്നാലും എന്നെ ആക്രമിക്കുമ്പോ സപ്പോർട്ട് ചെയ്ത് നിന്റെ അനിയത്തെയും കൂടെ ഉണ്ടായിരുന്നു. എന്റെ അനിയത്തെ ആരും ഉപദ്രവിക്കുന്നതിന് കൂട്ടു നിൽക്കില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവളെ വളർത്തിയത് എന്റെ അമ്മയാ, സേതുലക്ഷ്മി, ഇന്ദിരാഭായി അല്ല. ഏട്ട അവള് പറഞ്ഞത് കേട്ടില്ലേ? എന്റെ അമ്മ ഏട്ടന്റെ ആരാന്ന് ഞാൻ ഓർമ്മിപ്പിക്കണോ? കള്ളക്കഥകളും മെനഞ്ഞ് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? രണ്ട് ദിവസം എനിക്ക് സ്വസ്ഥത ഉണ്ടല്ലോ എന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. സ്വസ്ഥത വേണ്ടത് നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, എനിക്കും കീർത്തിക്കും സിദ്ധാർത്ഥനും ഒക്കെ വേണ്ടത് സ്വസ്ഥത തന്നെയാ. എന്തും ചെയ്യാൻ തയ്യാറായി നിങ്ങളുടെ അനിയത്തി അഴിഞ്ഞാടുമ്പോ നിങ്ങൾ മാത്രം സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട. എന്റെ അനിയത്തി എനിക്കറിയാം, അവൾ ആരെ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ല. നിന്നെക്കാളും സിദ്ധുവിനെക്കാളും എനിക്ക് ഇവളെയാ വിശ്വാസം. ആരാരെ വിശ്വസിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ ഇനിയുള്ള കീർത്തിയുടെ ജീവിതം സേഫ് ആവണം. അതിന് സിദ്ധാർത്ഥൻ നിങ്ങളുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. മുടങ്ങിയത് എന്റെ അനിയത്തിയുടെ കല്യാണമാ. യൂത്ത് ഐക്കൺ ജീവയുടെ സിസ്റ്ററിന്റെ വിവാഹം മുടങ്ങിയ വാർത്ത മീഡിയ ആഘോഷിച്ചു. വിളിക്കുന്നവരോട് എന്ത് മറുപടി പറയും ഞാൻ? എനിക്കുണ്ടായ മാനക്കേട് ആര് പരിഹരിക്കും? ഇവളുടെ കണ്ണീരിന് ആരുത്തരം പറയും? നീയോ, നിന്റെ അനിയത്തിയോ, അതോ സിദ്ധോ?
എല്ലാത്തിനും കാരണക്കാരൻ സിദ്ധു തന്നെയാണ്. സമാധാനമായി അയാളോട് സംസാരിച്ച് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടേ പറ്റൂ. സംസാരിക്കാം, ഒരു ഒത്തുതീർപ്പിലെത്താൻ എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ ഞാൻ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കില്ലല്ലോ. ഞാൻ വിളിച്ചാൽ എടുക്കും. വിളിക്കട്ടെ. വിളിക്ക. അവനുമായിട്ട് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ഞാൻ തയ്യാറാണ്. എന്തായി ചേച്ചി, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ? നിങ്ങളെ ഫോളോ ചെയ്തവര് ഇപ്പോഴും പിന്നാലെ ഉണ്ടോ? അത് പറ. ഇല്ല ചേച്ചി, കുറെ കഴിഞ്ഞപ്പോ അവരെ കാണാതായി. ശരി, നീ സിദ്ധാർത്ഥന്റെ കയ്യിൽ ഫോൺ കൊടുക്ക. ശരി ചേച്ചി. ഹലോ കീർത്തി, ഇനിയും നിങ്ങൾക്കൊപ്പം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാൽ ശരിയാവില്ല. ശിവാനിയുമായുള്ള വിവാഹത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയതോടെയാണ് എല്ലാത്തിനും തുടക്കമായതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അറിയാം. ഇറ്റ്സ് ഓൾ മൈ മിസ്റ്റേക്ക്, മൈ ഓൺ മിസ്റ്റേക്ക്. എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് വിലപിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. പരിഹാരം കണ്ടേ പറ്റൂ. അതിനായി നിങ്ങൾ ജീവയുമായി സംസാരിക്കണം. ഞാനോ? നിങ്ങളല്ലാതെ പിന്നാര്? ഞാൻ ഫോൺ ജീവയ്ക്ക് കൊടുക്കാം. സംസാരിച്ചോളൂ. ഇങ്ങനെ മിണ്ടാതെ നിന്നിട്ട് എന്താ പ്രയോജനം? എന്തെങ്കിലും പറയൂ. ഞാൻ ജീവയ. മനസ്സിലായി. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കാണാം. പക്ഷേ ഈ ശ്രമത്തിലേക്ക് ഞാൻ തൽക്കാലം വരില്ല. എനിക്കറിയാതെ അച്ഛമ്മയെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് നിനക്ക് പേടിയുണ്ടാവും. ആവശ്യക്കാരൻ ഞാനായി പോയില്ലേ? നീ പറ, നീ ഉള്ളിടത്തേക്ക് ഞാൻ വരാം. നീ എന്താ ആലോചിക്കുന്നേ? ഏതെങ്കിലും നല്ല ഹോട്ടലോ ക്ലബ്ബോ എവിടാന്ന് വെച്ചാ നീ തന്നെ പറ. ഹോട്ടലും ക്ലബ്ബോ ഒന്നും വേണ്ട. നീ വിസിറ്റേഴ്സ് പാർക്കിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ശരി. ഫോൺ കട്ട് ചെയ്യരുത്, എനിക്ക് വേണം. ഫോൺ കീർത്തിക്ക് കൊടുക്ക. ചേച്ചി, ഹോസ്പിറ്റലിൽ അച്ഛമ്മയുണ്ട്. നീ ധൈര്യമായിട്ട് അവിടേക്ക് ചെല്ലേ. ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ശരി ചേച്ചി. മാമളെ, നമുക്ക് സിദ്ധുവിനെ കാണാൻ പോവാം. എന്തിനാ ശിവാനി ഒപ്പം കൂട്ടുന്നത്? സംസാരം നിങ്ങളും സിദ്ധാർത്ഥും തമ്മിൽ പോരെ. പോരാ. ഈ അപമാനത്തിലേക്ക് എന്നെ തള്ളിവിടാൻ ഞാൻ എന്ത് തെറ്റാ സിദ്ധുവിനോട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. പഴയതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി പ്രശ്നം വഷളാക്കാനല്ല ശ്രമിക്കേണ്ടത്. എങ്ങനെങ്കിലും സിദ്ധാർത്ഥനെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കുകയാണ് വേണ്ടത്. എന്നുവെച്ച് നടന്നതൊന്നും ഇല്ലാതാവുന്നില്ലല്ലോ. എല്ലാത്തിനും ഞാൻ സിദ്ധുവിനെ കൊണ്ട് സമാധാനം പറയിക്കും. ഇത് ശരിയാവില്ല ജീവ. ശിവാനിയും കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ഞാനും വരും നിങ്ങളുടെ കൂടെ. നീ വരേണ്ട കാര്യമില്ല. എന്താ വേണ്ടെന്ന് എനിക്ക് ശിവാനിക്ക് അറിയാം. ആയിക്കോട്ടെ, ഞാനും കൂടെ വരുന്നതിൽ എന്താ കുഴപ്പം? വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൂടുതൽ വിളച്ചിലെടുക്കാതെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലേ. നിന്റെ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, ഞാൻ എന്റെ കാര്യം നോക്കി പൊയ്ക്കോളാം. പക്ഷേ ഞാനില്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ സിദ്ധാർത്ഥ് വരില്ല. ഒരു കോള് കൂടി ചെയ്യാൻ എന്റെ ഫോണിൽ ബാലൻസ് ഉണ്ട്. എന്ത് വേണം? ഞാൻ വരണോ അതോ വിളിക്കണോ? മോശം. സാർ, ഇനി സാർ പൊയ്ക്കോളൂ. ഇവിടെ ആപത്തൊന്നുമില്ലെന്ന് ബോധ്യായില്ലേ? സേതുവാന്റിയെ എനിക്ക് കാണണം കീർത്തി. സ്വന്തം മകനായിട്ട് എന്നെ സ്വീകരിച്ചിട്ട് ചതിയല്ല ഞാൻ കാണിച്ചത്. അതിനെനിക്ക് മാപ്പ് ചോദിക്കണം. എന്നോട് തന്നെ അമ്മ എങ്ങനെ പെരുമാറുന്ന നിശ്ചയില്ല സാർ. പോരാത്തന് അച്ഛമ്മ അടുത്തുണ്ടെന്നാ കാവ്യച്ച് പറഞ്ഞത്.
രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ഫേസ് ചെയ്യാൻ സാറിനും ബുദ്ധിമുട്ടായിരിക്കും. സാരമില്ല, എന്തായാലും ഇങ്ങനൊരു ഘട്ടം ജീവിതത്തിൽ ഉണ്ടാവും. അത് ഇത്തിരി നേരത്തെയാണ് കരുതിയാൽ മതി. ഇവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്കാരെ കാണണ്ടെന്ന് പറയൂ. ഇതൊരു ആശുപത്രി ആയതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത്. ഏതോ അപരിചിതര് വന്ന് കണ്ടിട്ട് പോയെന്ന് കരുതിയാ മതി സേതു. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. കീർത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛമ്മേ. അച്ഛമ്മയോ? ആരുടച്ഛമ്മ? ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്ക് നിന്നെ കാണുകയും വേണ്ട. സേതു, ഞാൻ പുറത്തുണ്ടാവും. ഈ മുറിയിൽ നിന്ന് ഇപ്പൊ പുറത്തു പോകേണ്ടത് ഇവരാ. അച്ഛമ്മ ഇവിടെ ഇരുന്നേ ഇരിക്ക. അത് ശരിയാവില്ല സേതു. അമ്മ ഇങ്ങനൊന്നും പറയല്ല. അമ്മ എനിക്കിങ്ങനെ ഒരു മകളില്ല. രണ്ടുപേരെ മാത്രമേ ഞാൻ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിച്ചോണ. എനിക്കിതിനെ കാണണ്ടപ്പോ. ആന്റി വിശ്വസിക്കണം, കീർത്തി നിരപരാധിയാ. ഞാനാ അവളെ ആപത്തി കൊണ്ട് ചാടിച്ചത്. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടെ ശിവാനിയുടെ ജീവിതം തകർത്തില്ലേ, ഒപ്പം എന്റെ കാവ്യമോളുടെ ദാമ്പത്യം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജീവിയും അച്ഛമ്മയും നല്ലവരായതുകൊണ്ട് എന്റെ കാവ്യമോൾ ഇപ്പോഴും സുമംഗലിയായിട്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നറിഞ്ഞ് തകരാൻ പോകുന്നത് എന്റെ കാവ്യമോളുടെ ദാമ്പത്യ ജീവിതമായിരിക്കും. അതുകൊണ്ട് ദേവിയത് പോയിവിടുന്ന് നേരം വരെ നിന്റെ അനിയത്തി സിദ്ധുവിന്റെ ഒപ്പമായിരുന്നു. എന്റെ അനിയത്തിയോട് മാന്യത കാട്ടാത്തവൻ നിന്റെ അനിയത്തിയോട് മാന്യത കാട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. നിങ്ങൾ തമ്മിൽ അരുതാത്തത് വല്ലതും നടന്നു.